ഗൈസ് വെൽക്കം ടു എംഎ സ്ക്വയർ കഴിഞ്ഞ 31st അതായത് മെയ് 31st എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് ഞങ്ങൾ ഇവിടെ ഒരു നല്ല വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ എന്താണെന്ന് വെച്ചാൽ 3-in-1 chapathi ത്രീ ഇൻ വൺ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ചീര ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല അതൊരു വെറൈറ്റി സംഭവമാണ് അത് കാണാൻ നല്ല കളർഫുള്ളാണ് മാത്രമല്ല നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് ഈസ് അത് സോയാ ചങ്ക്സ് ചില്ലി ഫ്രൈ ആണ് അപ്പോൾ അതും ഒരു വെറൈറ്റി ഡിഷാണ് അപ്പോൾ നമുക്ക് ചപ്പാത്തിയും നമ്മുടെ സ്പെഷ്യൽ 3-in-1 chapathi സോയ ചങ്ക്സ് ഡിഷും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വിഗു പറഞ്ഞുതരും ത്രീ ഇൻ വൺ ചപ്പാത്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ആട്ട ബീട്രൂട്ട് പച്ചച്ചീര ക്യാരറ്റ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റേഷൻ കടയിലത്തെ ആട്ടയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് പച്ചച്ചീര ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ വേറെ വേറെയായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ആദ്യം നമുക്ക് പച്ചച്ചീര ഒന്ന് അടിച്ചെടുക്കാം നമ്മളിപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും പച്ചച്ചീരയൊക്കെ വെവ്വേറെ ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആട്ടയിലോട്ട് ഓരോന്നായിട്ട് ചേർത്ത് വെവ്വേറെ ആയിട്ട് കുഴച്ച് വെക്കണം നമ്മളിപ്പോൾ ആട്ട എടുത്തു കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിലും എണ്ണ ആയാലും മതി ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പച്ചച്ചീര അരച്ചത് ചേർത്ത് കൊടുക്കാം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇതിന് നല്ല പച്ച നിറമുണ്ട് നമ്മുടെ സാധാരണ ചപ്പാത്തിക്ക് ചന്ദന നിറമല്ലേ പക്ഷേ ഇതിന് നല്ല കടും പച്ച നിറമാണ് നമുക്കിത് അത്യാവശ്യത്തിന് ചേർക്കാം നമ്മൾ ഈ ചീര ചെയ്തതുപോലെ തന്നെ നേരത്തെ അരച്ചു വെച്ച ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും മാവ് ഇങ്ങനെ തന്നെ ചെയ്തു വെക്കണം നമ്മളുടെ ചപ്പാത്തിക്കായ ഉരുളകൾ ഇവിടെ തയ്യാറിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ഉരുള പച്ചച്ചീരയുടെ ഉരുള പിന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ ഉരുള ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കിനി ഈ മൂന്നെണ്ണവും ഉരുളകളാക്കിയെടുക്കാം നമ്മൾ എടുത്ത മാവ് ഇങ്ങനെ ചപ്പാത്തി ആക്കാൻ വേണ്ടി നമ്മൾ റോളാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ രീതിയിലാണ് ഉണ്ടത് ആദ്യം പിന്നെ പച്ച മഞ്ഞ റെഡ് അങ്ങനത്തെ കളറിലാണ് വരേണ്ടത് ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് ഓരോരോ ലെയർ പോലെ ഇങ്ങനെ വെക്കണം ഇനി ഇത് നമുക്ക് ഒരു ചുരുട്ടിയെടുക്കണമെന്ന് ഇങ്ങനത്തെ ഷേപ്പിൽ നല്ലോണം ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ഒന്ന് അമർത്തണം അപ്പം ഒന്ന് പരത്താനുള്ള സൗകര്യവും അല്ലെങ്കിൽ മറ്റേതുപോലെയാണെങ്കിൽ കുറച്ച് ടഫാണ് ഇനി നമുക്ക് പരത്താം ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ കുറച്ച് പരത്തി എടുത്ത് വെച്ചായിരുന്നു ഇതാ കണ്ടില്ലേ രണ്ടെണ്ണം പരത്തി എടുത്ത് വെച്ചായിരുന്നു ഇനി നമുക്കിത് ചുട്ടെടുക്കാം നമ്മുടെ ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് വേണമെന്നില്ല നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നെയ്യ് ഒഴിച്ചാൽ നന്നാണ് എണ്ണയാണെങ്കിലും മതി എസ് ഷേപ്പിലാണ് നമ്മളുടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തി കാണാൻ നല്ല അടിപൊളിയാണ് നേരെ എസ് ആണെങ്കിൽ ഇപ്പൊ ഗായായി നമുക്ക് മറിച്ചിടുമ്പോ യു ആവും
നമ്മുടെ സാധാരണ ചപ്പാത്തി പോലെ ഇത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ 3-in-1 ചപ്പാത്തി ഇവിടെ റെഡിയായി ഇത് നമ്മൾ വേറെ രീതിയിൽ ചെയ്തതാണ് ഇത് ബീറ്റ്റൂട്ടിന്റെ ഇത് കാരറ്റിന്റെ ഇത് പച്ചച്ചീരയുടെ ഇത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ചില കുട്ടികൾ കാരറ്റ് ബീറ്റ്റൂട്ട് അതൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് നല്ല കളർഫുൾ ആണ് ഈ ചപ്പാത്തി അവർ കഴിക്കുകയും ചെയ്യും അതിലത്തെ വിറ്റാമിൻസ് ഒക്കെ അവർക്ക് കിട്ടും സോയാ ചങ്ക്സ് ആദ്യം നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ സോയാ ചങ്ക്സ് മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കോൺഫ്ലവർ മൈദ എന്നിവയാണ് വേണ്ടത് ആദ്യം നമുക്ക് സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർക്കണം നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോയാ ചങ്ക്സ് ഇതാ ഈ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പിഴിഞ്ഞെടുക്കണം നല്ല ചൂടുണ്ടാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നമ്മളിവിടെ പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സിലേക്ക് കുറച്ച് ഉപ്പിടാം കുറച്ച് മുളക് പൊടി ഇനി കുറച്ച് കോൺഫ്ലവർ കൂടി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യണം ഇനി നമുക്ക് ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം ഒന്ന് പിടിക്കണം നമുക്ക് ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഈ സോയാ ചങ്ക്സിലെല്ലാം ഒന്ന് പിടിക്കണം പിന്നെ ഇതിലത്തെ സ്മെല്ല് അടിപൊളിയാണ് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ സ്മെല്ല് നല്ലോണം വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് ഇടക്കൊന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് കഴിയുമ്പോ തന്നെ ഇളക്കാൻ പാടില്ല ഇട്ട് കഴിയുമ്പോ തന്നെ ഇളക്കിയാൽ അതിന്റെ മസാലയൊക്കെ പുറത്ത് എണ്ണയിലോട്ട് പോവും പിന്നെ വെറുതെ സോയാ ചങ്ക്സ് മാത്രവും ഒരല്പം കഴിഞ്ഞിട്ട് ഇളക്കിയാ മതി നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇത് തന്നെയൊക്കെ ഒന്ന് പോണം സോയാ ചങ്ക്സിലത്തെ നമ്മൾ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് എണ്ണയിലോട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം
സവാള വലുതാ ചെറുതാക്കി അരിയണമെന്നില്ല. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടണം. ഗോൾഡൻ കളർ ആവണമെന്നില്ല, ഒന്ന് വെറുതെ ആവി പിടിച്ചാൽ മതി. നമ്മൾ സോയാബീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടായിരുന്നു, എങ്കിലും ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളക്ക് ഒന്നും ഉപ്പിട്ടില്ലായിരുന്നു, അതാണ് കുറച്ച് ഉപ്പിട്ടത്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ഒക്കെ നമുക്കിടാം. ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഇടാം. ടൊമാറ്റോ സോസ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനി ചില്ലി സോസ് ഇടാം. കുറച്ച് മതി, ചില്ലി സോസ് കുറച്ച് മതി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില്ലി സോസ് കൂടുതൽ ഇടാവുന്നതാണ്. ഇനി നമുക്ക് സോയാ സോസ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കണം. സോയാ സോസ് ഞങ്ങൾ കുറവാണ് ഇട്ടത്, അതിൻ്റെ കുത്തിപ്പ് കുറച്ച് കൂടിയ കണിയാണ്. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഇത്തിരി കുറവാണ്, അത് കുറച്ച് നമ്മൾക്കിടാം. ഇനി നല്ലോണം ഇളക്കാം. നമ്മളിപ്പോ സോയാബീനും കൂടി ആഡ് ചെയ്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കാം. സോസൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് പിടിക്കാം. നല്ല സ്മെല്ല് വന്നിട്ട് ഇപ്പൊ തന്നെ. ഈ പിന്നാൻ എനിക്ക് കൊതിയാവുന്നുണ്ട്. എന്തായിരിക്കും ടേസ്റ്റ് എന്നൊന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ സോയാച്ചം ചില്ലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇങ്ങനെ പച്ചക്കറിയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കും. പിന്നെന്താ, എല്ലാ വീഡിയോസിലും പറയണ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത്. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.